ഹലോ, സാറാസ് ഫുഡുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ സാധാരണ മസാല ദോശയൊക്കെ തയ്യാറാക്കുമല്ലോ, അപ്പോൾ അതേ ടേസ്റ്റിലൊരു നല്ല പഞ്ഞി പോലുള്ള ഒരു ഇഡ്ഡലി വെച്ചിട്ടൊരു മസാല ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ വളരെ പെട്ടെന്നുള്ള മസാലയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഒരു മൂന്ന് ചെറിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും പിന്നെ ഒരു രണ്ട് സവാള സ്ലൈസ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് സവാളയിൽ നിന്ന് വഴറ്റാതെയാണ് ഞാനിതിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ സവാളയിൽ നിന്ന് വഴറ്റാതെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുക്കറിലാണ് ഇട്ട് വേവിക്കുന്നത്. പൊട്ടറ്റ ആയതുകൊണ്ട് തന്നെ കുക്കറിലിട്ടിട്ടാണ് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. രണ്ട് വിസിൽ മാത്രം മതിയാ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഒരു രണ്ട് വിസിൽ കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. പൊട്ടറ്റൊക്കെ നന്നായിട്ട് ഇതാ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു മസാല ദോശയ്ക്കുള്ള ആ ഒരു പൊട്ടറ്റോയൊക്കെ നല്ല മാഷായിട്ടാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ കൈ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊട്ടറ്റോ നല്ല രീതിയിൽ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് പൊട്ടറ്റോയാണ് എടുത്തിട്ടുള്ളത്. രണ്ട് സവാളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള മസാലകളൊക്കെയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കയർ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇതുപോലെ വേണം ഈ ഒരു മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാനുള്ള. അപ്പോൾ ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകൊന്ന് ഇട്ട് കൊടുക്കണം. അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടെടുത്തിട്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മസാല ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. മസാലയെല്ലാം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു എണ്ണയൊക്കെ ആ ഒരു മസാലയിലൊന്ന് മിക്സാവുന്ന രീതിയിൽ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. കണ്ടോ, മസാല ഇതുപോലെ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാനുള്ള. പൊട്ടറ്റൊക്കെ നല്ല രീതിയിലൊന്ന് മാഷായി വരണം. അങ്ങനെ മസാല ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മാവൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിലൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. മാവ് അരച്ചിട്ട് ഞാനിതൊന്ന് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നതായിരുന്നു. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ദോശയുടെ ബാറ്റർ എന്ന് പറയുന്നത് ഒരു കപ്പ് ഉഴുന്നും പിന്നെ രണ്ടര കപ്പ് പച്ചരിയും രണ്ട് കപ്പ് ചോറുമാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ പച്ചരിയും ഉഴുന്നൊക്കെ നല്ല രീതിയിലൊന്ന് കുതിർക്കാനായിട്ട് വയ്ക്കണം. എങ്കിലേ മാവ് നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടത്തുള്ളൂ. അങ്ങനെ ഞാനിവിടെ അരച്ചു വച്ചിരിക്കുന്ന മാവാണിത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മാവ് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇഡ്ഡലി ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഇഡ്ഡലിയുടെ തട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, ഒന്ന് ഒരു ഹാഫായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനുള്ള. നമുക്ക് ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഹാഫായിട്ട് വേണം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു മസാല, ഒരു സ്പൂൺ മസാല ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ നടുക്കായിട്ട് ഇതുപോലെ പതുക്കെ വേണം മസാല ഒന്ന് വെച്ചു കൊടുക്കാനുള്ളത്. ഒരു സ്പൂണിൽ കൂടുതലായാൽ പിന്നെ ഫുള്ള് മസാല ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഒരു സ്പൂൺ മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ മസാല തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം കട്ടിയിലോട് വേണം നമ്മൾ തയ്യാറാക്കാനുള്ള. ഒരുപാട് ലൂസായാൽ പിന്നെ അതൊന്നും മിക്സായിപ്പോൾ. അതുകൊണ്ട് ചെറിയ ഈയൊരു കട്ടിയിൽ വേണം നമ്മൾ മസാല തയ്യാറാക്കിയെടുക്കാനുള്ളത്. അപ്പോൾ ഈയൊരു മസാല എല്ലാ ഇഡ്ഡലിയിലും ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം ബാക്കി മാവും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു മസാല കവർ ചെയ്യുന്ന രീതിയിൽ മാത്രം കുറച്ച് മാവൊന്ന് ഒഴിച്ചാൽ മതിയാകും. അപ്പോൾ എല്ലാ ഭാഗത്തും ഈ ഒരു മാവ് ഒഴിക്കണമെന്നില്ല, അത് നമ്മൾ വെന്ത് വരുമ്പോൾ ആ ഒരു ഫുള്ള് കവറായിക്കോളും. മസാല ഇരിക്കുന്ന ഭാഗത്ത് മാത്രം കുറച്ച് മാവൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിത് സാധാരണ ഇഡ്ഡലി വേവിക്കുന്നതിനും കുറച്ചുകൂടെ കൂടുതൽ ടൈം എടുത്ത് വേണം നമ്മൾ ഈ ഒരു മസാല ഇഡ്ഡലി വേവിക്കാനുള്ളത്. നമ്മൾ മസാല കിട്ടതുകൊണ്ട് കുറച്ചുകൂടെ ടൈം എടുക്കും, അതുകൊണ്ട് കൂടുതൽ സമയമെടുത്ത് വേണം നമ്മൾ ഈ ഒരു ഇഡ്ഡലി വേവിച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അങ്ങനെ നല്ല രീതിയിലൊന്ന് വേവിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മളിത് ഇതിൽ ഇഡ്ഡലി ഈ ഒരു തട്ടിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു പൈപ്പ് വെള്ളം ഇതിലേക്ക് സൈഡിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതിൽ നിന്ന് വിട്ട് കിട്ടിക്കോളും.
അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബാറ്റർ തയ്യാറാക്കുമ്പോൾ ഇഡലിക്കാകുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് വേണം ബാറ്റർ തയ്യാറാക്കിയെടുക്കാനുള്ളത്. ഒരുപാട് അങ്ങ് ലൂസ് ആക്കരുത്, എങ്കിലേ നമ്മുടെ ഈ ഒരു ഇഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല. നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റായിട്ടുള്ള ഇഡലിയാണ് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളത്. നല്ല മസാലയൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഇഡലി കഴിക്കുകയാണെങ്കിൽ അധികം കറികളൊന്നും വേണ്ട. നമ്മൾ മസാല ദോശ ഇങ്ങനെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മസാല ഇഡലിയാണത്. കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഈ ഒരു ഇഡലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അകത്ത് നല്ല രീതിയിൽ വെന്ത് മസാലയൊക്കെ നല്ല രീതിയിൽ ആ ഒരു ഇഡലിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇഡലി ദോശ മാവ് ഞാൻ ബാറ്ററിൻ്റെ റെസിപ്പി മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം, താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ വേണമെന്നുള്ളവർ അത് നോക്കിയാൽ മതിയാകും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.